ഗൈസ്, അപ്പൊ ഈ സമയം ശരിയല്ലെങ്കിൽ ഇങ്ങനെ പണി വന്നോണ്ടിരിക്കുന്നു പറയില്ല. അത് സംഭവം സത്യാണ് കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ ഹെയറിനെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സംഭവം കണ്ടുപിടിച്ചത്. ഇപ്പൊ നോർമലി നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ കാണാനായിട്ട് വരില്ല, ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടില്ല. ഈശ്വരാ, ഇവിടെ വെച്ച് ബാക്കി എല്ലാവരും നമ്മൾ പി പി എഫ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ കറക്റ്റ് ആയിട്ട് അവിടെ മാത്രമായിട്ട് സ്ക്രാച്ച്. ഈ ഒരു ബാക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്കും കാണാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഒരു വലിയ ഒരു പണി ശരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇതെങ്ങനെ കിട്ടിയെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഈ സംഭവം ഇത് മുട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോൾ ഫിലിം ഞാൻ ഇതൊന്ന് ഈ ഒരു എഡിറ്റ് ചെയ്ത് നൈസായിട്ട് പറിച്ച് കളയാൻ നോക്കിയപ്പോൾ ആ ഒരു പീസ് അങ്ങനെ തന്നെ പൊട്ടി വന്നു. നമ്മുടെ ടാറ്റയുടെ ആ ബൂട്ടിൻ്റെ നമ്മുടെ ടെയിൽ ലൈറ്റില് നമ്മുടെ എന്താ പറയുക ബൂട്ടിൻ്റെ ഡോർമ് വരുന്ന ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു പീസാണ് ഇപ്പം എൻ്റെ കയ്യിൽ പറഞ്ഞു പോന്നേക്കണത്. ഏകദേശം 3000-3500 രൂപയോളം ഈ ഒരു സംഭവത്തിന് വില വന്നിട്ടുണ്ടെന്നാണ് ശരിക്കും പറഞ്ഞത്. എൻ്റെ മോനെ ഇങ്ങനെ വന്നാലും പൊട്ടിയെന്ന് ഒരു ഐഡിയ ഇല്ല. ഇനി ഇത് പാഞ്ഞ് ക്ലോസ് ചെയ്തിട്ട് പൊട്ടിയതാണോ, ഇനിയിപ്പോൾ വല്ലതും വന്ന് ഇവിടെ കൊണ്ടതാണോ. കൊണ്ടതാണെന്ന് വെച്ചാൽ ശരിക്കും ഇപ്പുറത്തെ ലൈറ്റ് പൊട്ടേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിനേക്കാളും ഉയരത്തിലായിട്ടാണ് ശരിക്കും ഈ ഒരു ലൈറ്റിൻ്റെ പൊസിഷൻ. ഇവിടെ ഒരു ഡാമേജ് വരാണ്ട് എന്തായാലും ഈ ഒരു സംഭവം പൊട്ടില്ല. ഇനിയിതിപ്പോൾ ആഞ്ഞ് അടിച്ചപ്പോൾ പറ്റിയതാണോ എന്നറിയില്ല. അത്തരത്തിൽ അടിക്കാറില്ല, ഭയങ്കര ജെൻറ്റിലായിട്ടാണ് ഞങ്ങളിതൊക്കെ ക്ലോസ് ചെയ്യാറ്. എന്തായാലും നല്ല ഒരു പണിയാണ് നമുക്കിപ്പോൾ കിട്ടിയത്. എത്ര രൂപയാവും, ഇനി ഇത് സ്റ്റോക്ക് ഉണ്ട്, ഇനി ഇതിപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നിന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയിൽ വരും, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലെയിം ബോണസിനെ ബാധിക്കും. ഇനി ഞാനാണ് ഇൻഷുറൻസ് പുതുക്കിയത്. അപ്പോൾ അതെന്തായാലും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നില്ല, നമ്മൾ നേരെ ഷോറൂമിലേക്ക് പോകാൻ വേണ്ടി പോകാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തിൻ്റെ കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴി ഞാൻ പറയാം. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാം. നമ്മുടെ ആ ഒരു ടെയിലേറ്റ് നമ്മളങ്ങോട് ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു സംഭവത്തിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. പൊട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല എനിക്ക് തോന്നുന്നു. നമ്മൾ എങ്ങാനും ഈ ഒരു ടൈൽ ആഞ്ഞടിച്ചിട്ടായിരിക്കാം ഇത് പൊട്ടിയത്. ഇത്രയും ചെറിയൊരു പീസാണ് കേട്ടോ. നമ്മളിതിമൊരു സ്ക്രാച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേലെ കൂടെ ശരിക്കും കൂൾ ഫിലിമും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചത്. അങ്ങനെയുള്ള ഈ ഒരു ടൈലേറ്റ് പൊട്ടി നമ്മൾ പുതിയത് റീപ്ലേസ്മെൻറ്റ് ചെയ്തപ്പോൾ ഏകദേശം 3628 സംതിങ് പ്ലസ് ജി എസ് ടി ടാക്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ 3102. പിന്നെ ഇത് പോലെയുള്ള ലേറ്റുള്ള വണ്ടികളുടെ ബൂട്ടും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യണ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ ഇനി ഇതിലും പോയിട്ട് ഇപ്പോൾ ഇതേപോലത്തെ സ്റ്റിക്കർ അടിക്കേണ്ടതായിട്ട് വരും കണ്ട. രണ്ട് കളറായിപ്പോയി. ഇനിയിപ്പോൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ വാല്യൂല് ചെറിയ തരത്തിലുള്ള അടുത്ത വർഷം ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതായത് കാണിക്കുന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാണ്ടിരുന്നത്. ഹൈസൺ മോട്ടോഴ്സിലാണ് നമ്മൾ പോയിട്ട് സർവീസ് ചെയ്തത്. പെട്ടെന്ന് തന്നെ നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വെളുപ്പായിട്ട് ചെയ്തു. ആഞ്ഞടിച്ചപ്പോൾ പൊട്ടിയതാണോ, എങ്ങനെയാണ് ഇത് പൊട്ടിയതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാം. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് എങ്ങനെയാണ് പൊട്ടിയെന്നുള്ള കാര്യം, ഒരു ഐഡിയ ഇല്ല. ഇതിവിടെ എന്തെങ്കിലും സാധനം വീണിട്ടൊക്കെ ആണെന്ന് ശരിക്കും ഇവിടേക്ക് ഒരു അടി കിട്ടേണ്ടതാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള പാടും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇത് പൊട്ടാണ്ട് ഇതെങ്ങനെയാണ് പൊട്ടിയെന്നുള്ളത് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാം. നമ്മളിത് അടയ്ക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് എഫക്റ്റ് കിട്ടാനുള്ള സാധ്യത ഇല്ല. ഇങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഒരെണ്ണം പൊന്തിയിട്ടും ഒരെണ്ണം താന്നിട്ടും ഇവിടെ ഇനി എന്താണോ പൊട്ട ഒന്നും പറയണ്ട. വൃത്തിയാട മാസം.